രൂപതയുടെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ ചരിത്ര മുഹൂർത്തത്തിൽ പങ്കാളിയാകാനും സാക്ഷിയാകാനും കഴിഞ്ഞതിൻ്റെ നിറഞ്ഞ സന്തോഷം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കും. കൊടുക്കുന്ന ആത്മീയ പ്രവർത്തനത്തിനും അപ്പുറം ഒരുപാട് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ട ചുമതലകൾ രൂപതകൾക്ക് മീതെ വന്നു ഭവിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിഞ്ഞ് കൃഷിയിടങ്ങൾ മുഴുവൻ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷിക്കാരുടെ ശബ്ദമായി മാറേണ്ട ചുമതല കൂടി ഇന്ന് രൂപതകൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് വന്നു ചേർന്നിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇതൊരു വല്ലാത്ത കാലമാണ്. പ്രയാസങ്ങൾ നിറഞ്ഞ, പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. നമ്മുടെ രാജ്യത്തുടനീളം ഉണ്ടാകുന്ന വാർത്തകൾ മുഴുവൻ നമ്മളെ വേദനിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 2000 ക്രൈസ്തവ ദേവാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. ക്രിസ്മസ് ആരാധനകൾ പോലും തടസ്സപ്പെട്ടു. പ്രാർത്ഥനാ കൂട്ടായ്മകളെയും ആരാധനകളെയും തടസ്സപ്പെടുത്തുന്ന, അവരെ, സ്ത്രീകളെ പോലും ആക്രമിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ടാണ്. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ 79 ക്രൈസ്തവ സംഘടനകളാണ് പ്രതിരോധത്തിന് വേണ്ടി സമരം ചെയ്യേണ്ടി വന്നത്. ബാംഗ്ലൂരിലെ അഭിവന്ദ്യനായ ആർച്ച് ബിഷപ്പ് പീറ്റർ മെച്ചേഡോ പിതാവ് അദ്ദേഹത്തിന് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. നിരവധി ക്രൈസ്തവ സംഘടനകൾ സുപ്രീം കോടതിയിലാണ് സംരക്ഷണത്തിന് വേണ്ടി. ഞാൻ ശ്രദ്ധിച്ചത്, മതപരിവർത്തനം ആക്ഷേപിച്ചുകൊണ്ടാണ് ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നത്. 94 മുൻ ബ്യൂറോക്രാറ്റുകൾ പ്രധാനമന്ത്രിക്ക് എഴുതിയ ഒരു കത്ത് വായിക്കാൻ ഇടയായി. അവര് ചീഫ് സെക്രട്ടറിമാരുണ്ടായിരുന്നു, ക്യാബിനറ്റ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. അവരെല്ലാം പറഞ്ഞിരിക്കുന്നത് 1951 ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ജനസംഖ്യ 2.3% എന്നാണ്. 72 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 2023 ക്രൈസ്തവരുടെ ജനസംഖ്യ അതേ 2.3%. കൂട്ട മതമാറ്റം നടന്നിരുന്നുവെങ്കിൽ ഈ ജനസംഖ്യ എവിടെയെത്തി നിൽക്കുമായിരുന്നു? അപ്പോൾ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായി ഈ മതപരിവർത്തനവും ആന്റി കൺവേർഷൻ നിയമങ്ങളും എല്ലാം നമ്മുടെ രാജ്യത്ത് മാറുകയാണ്. അതിനെയെല്ലാം ചെറുത്തു നിൽക്കേണ്ട, അതിനെതിരായിട്ടെല്ലാം പ്രതിഷേധിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ചെറുത്തു തോൽപ്പിക്കുന്നത്? വിദ്വേഷത്തിനെയും വെറുപ്പിനെയും ചെറുത്തു തോൽപ്പിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. സങ്കീർത്തനങ്ങളിൽ പറയുന്നത്, സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിൽ ദണ്ഡനമുള്ളതുകൊണ്ട് സ്നേഹത്തിന് ഭയത്തെ പുറത്താക്കാൻ കഴിയും എന്നാണ്. നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലേക്ക് സുവിശേഷവുമായി, ക്രിസ്തുവിന്റെ സുവിശേഷവുമായി എത്തിയത് തോമസ് ലീയയാണ് എന്നാണ് വിശ്വാസ സത്യവും ചരിത്ര സത്യവും. തോമസ് ലീയയെക്കുറിച്ച് അധികം സുവിശേഷങ്ങളിൽ പരാമർശിക്കുന്നില്ല. പക്ഷേ യോഹന്നാന്റെ സുവിശേഷത്തിൽ തോമസ് ലീയയെക്കുറിച്ചൊരു പ്രത്യേകമായ ഭാഗം പരാമർശിക്കപ്പെടുന്നുണ്ട്. യേശുവിനെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടുത്തയാളായ ലാസർ രോഗബാധിതനായി യഹൂദിയിൽ കിടക്കുമ്പോൾ കാണാൻ അദ്ദേഹം തിടുക്കം കൂട്ടിയാണ്. ശിഷ്യന്മാരെല്ലാവരും അദ്ദേഹത്തെ തടസ്സപ്പെടുന്നു, പോകരുത്, കാരണം അവിടെ അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും തടസ്സപ്പെടുത്തുകയാണ്. തോമസ് ലീയ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു വാചകം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ലെറ്റ് അസ് ഓൾസോ ഗോ, വി മേ ഡൈ വിത്ത് ഹിം എന്നാണ്. അവനോടുകൂടി മരിക്കാൻ നാമും പോവുക എന്നാണ് പറഞ്ഞത്. അതൊരു വിശ്വാസ പ്രഖ്യാപനമായിരുന്നു. യേശുവിനുള്ള അചഞ്ചലമായ കൂറും വിശ്വാസവുമാണ് അത് പ്രഖ്യാപിച്ചത്. അത് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. അപ്പോ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ യേശുവിന്റെ അനുയായികളായി മാറി സ്നേഹം കൊണ്ട് വിദ്വേഷത്തെയും വെറുപ്പിനെയും ചെറുത്തു തോൽപ്പിക്കാൻ കഴിയും എന്നാണ് പ്രഖ്യാപിക്കേണ്ടത് എന്ന് ഈ അവസരത്തിൽ, ഈ മുഹൂർത്തത്തിൽ വിനയപൂർവ്വം പറയുന്നു. ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലിവ് എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നു, അതിന്റെ യഥാർത്ഥ അർത്ഥം ഭരണഘടനാ അസംബ്ലിയിലെ നടപടിക്രമങ്ങൾ വായിച്ചാൽ അത് വെറും റൈറ്റ് ടു ലിവ് എന്നല്ല, റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി എന്നാണ്. ഈ രാജ്യത്ത് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി ജീവിക്കാൻ, എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങളിൽ ഉറച്ചു നിൽക്കാൻ, അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള കരുത്തും ബിംബലവും പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും എല്ലാ മനുഷ്യരുടെയും മനസ്സുകളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഞാൻ എല്ലാ നന്മകളും നേടുന്നു. ക്രൈസ്തവ സന്ദേശം ജീവകാരുണ്യ പ്രവർത്തനം കൂടിയാണ്. ഇവിടെ ഈ രൂപത നടത്തിയ സർവേയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവിന് വിഷമിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ
രൂപതയുടെ കീഴിലുള്ള സെന്റ് ജോസഫ് ആശുപത്രിയിൽ 10 യൂണിറ്റുള്ള ഒരു ഡയാലിസിസ് യൂണിറ്റ് സംവിധാനം സെന്റർ തുടങ്ങാനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. വെറും ഡയാലിസിസ് സെന്റർ മാത്രമല്ല, കെട്ടിടത്തോടു കൂടിയ ഒരു ഡയാലിസിസ് സെന്ററാണ്. അത് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ള ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിറഞ്ഞ സന്തോഷത്തോടുകൂടി, നിറഞ്ഞ മനസ്സോടുകൂടി, കെട്ടിടത്തോടുകൂടിയ ആ ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ഞാൻ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.